എല്ലാവർക്കും സ്ലൈറ്റ് ആൻഡ് പെൻസിൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മളിപ്പം ഡിസ്കസ് ചെയ്തുകൊടുക്കുന്ന ടോപ്പിക് ആണ് സെർച്ചിങ് എന്ന ടോപ്പിക്ക് അതിൽ നമ്മൾ ലീനിയർ സെർച്ച് അല്ലെങ്കിൽ സീക്വൻഷ്യൽ സെർച്ച് എന്താണെന്ന് പഠിച്ചു ഇനി നമുക്ക് നോക്കാനുള്ളത് ബൈനറി സെർച്ച് ആണ് ബൈനറി സെർച്ച് ദി സെർച്ച് ടെക്നിക് ദാറ്റ് വേർക്സ് എഫിഷ്യൻ്റ്ലി ഓൺ സോർട്ടഡ് ലിസ്റ്റ് അപ്പം സോർട്ടഡ് വർക്ക് ചെയ്യുന്ന ഒരു സെർച്ചിങ് ടെക്നിക്കാണെന്ത് ബൈനറി സെർച്ച് സോ സോട്ടഡ് ലിസ്റ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു സെർച്ചിങ് ടെക്നിക്കാണത് ബൈനറി സെർച്ച് ഹെൻസ് ടു സെർച്ച് ആൻ എലമെന്റ് ഇൻ ടു ദി സം ടെക്നിക്ക് മസ്റ്റ് എൻഷർ ദാറ്റ് ദ ലിസ്റ്റ് ഈസ് സോർട്ടഡ് നമ്മൾ ബൈനറി സെർച്ച് ടെക്നിക്കുബേസ്റ്റ് ആണ് ഒരു ലിസ്റ്റിലെ എലമെന്റിനെ സെർച്ച് ചെയ്യുന്നെങ്കിൽ നമ്മൾ എന്ത് വരുത്തണം ലിസ്റ്റ് സോർട്ടഡ് ആണെന്ന് ഉറപ്പ് വരുത്തണം അതായത് ഒന്നല്ലെങ്കിൽ അസെൻഡിങ് മോഡറിൽ നമ്മൾ സോർട്ട് ചെയ്യണം അല്ലെങ്കിൽ ഡിസെൻഡിങ് മോഡറിൽ സോർട്ട് ചെയ്യണം ർച്ച് ഫോളോ ചെയ്യുന്നത് ഡിവൈഡ് ആൻഡ് കോൺക്യൂർ അപ്രോച്ച് ആണ് എന്താണ് ഡിവൈഡ് ആൻഡ് കോൺക്യൂർ അപ്രോച്ച് ഇൻ വിച്ച് ദി ലിസ്റ്റ് ഇവിടെ ഒരു ലിസ്റ്റിനെ രണ്ട് ഹാഫ് ആക്കി എന്ത് ചെയ്യും ഡിവൈഡ് ചെയ്യും എന്നിട്ട് എന്തു ചെയ്യും അതിലെ മിഡിൽ എലമെന്റ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുക സോ ബൈനർ സർച്ചില് ലിസ്റ്റിനെ രണ്ട് ഹാഫ് ആക്കി ഡിവൈഡ് ചെയ്യും എന്നിട്ട് മിഡിൽ എലമെന്റ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുക ഇഫ് ദി മാച്ച് മാസ് ഫൗണ്ട് ഓഫ് ദി മിഡിൽ എലമെന്റ് ഈസ് അപ്പോൾ അവിടെ ഒരു മാച്ച് കാണെങ്കിൽ എന്ത് ചെയ്യും ആ മിഡിൽ എലമെന്റ് ലൊക്കേഷൻ ആണ് എന്ത് ചെയ്യുക റിട്ടേൺ ചെയ്യുക അല്ലെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ എയ്തർ ഓഫ് ദി ഹാഫിലെ വന്നില്ലെങ്കിൽ ലെഫ്റ്റ് ഹാഫില് അല്ലെങ്കിൽ റൈറ്റ് ഹാഫിൽ എന്ത് ചെയ്യും സെർച്ച് ചെയ്യാണ് ചെയ്യാം ഇതാണ് ബൈനറി സെർച്ച് ടെക്നിക്കിൽ ചെയ്യുന്നത് ഇനി നമുക്ക് ഇതിന്റെ അൽഗോരിതം എങ്ങനെയാണ് വർക്ക് ചെയ്യാമെന്ന് നോക്കാം ബൈനറി സെർച്ച് എ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ സെർച്ച് ചെയ്യുന്ന അറയുടെ പേരാണ് അല്ലേ ദെൻ ലോവർ ബൗണ്ട് അല്ലേ അതായത് നമ്മുടെ സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് ആണെന്ത് ലോവർ ബൗണ്ട് അപ്പർ ബൗണ്ട് പറഞ്ഞെന്തായിരിക്കും നമ്മളെ എൻഡിങ് ഇൻഡെക്സ് അല്ലേ ഇപ്പൊ ഒരു അറ എടുക്കുകയാണെങ്കിൽ ഇതിപ്പോ നമ്മുടെ ഒരു അറയാണ് ഇതിപ്പം സീറോ വൺ ടു ത്രീ ആണെന്ന് വിചാരിക്കുക അപ്പം നമ്മുടെ ലോവർ ബൗണ്ട് എത്രയാണ് അത് സീറോ ആണ് അല്ലേ അപ്പർ ബൗണ്ട് എത്രയാണ് അത് ത്രീ ആണ് ദെൻ വാല്യുന്റെ വാൽ അല്ലേ അത് എന്താണ് നമ്മൾ സെർച്ചിൻ്റാണ് ഇപ്പൊ നമ്മൾ സെർച്ചിൻ എലമെന്റ് ഇപ്പൊ സിക്സ് ആണെങ്കിലെ അതാണെന്ത് അതിലെ വാല്യു എന്ന് പറയുന്നത് ഈ ഒരു അൽഗരിതം ആറ് സ്റ്റെപ്പ് വഴി ചെയ്യാവുന്നതാണ് ഫസ്റ്റ് സെറ്റ് ബിഗിലെ ഈക്വൽ ടു ലോവർ ബൗണ്ട് നമ്മളുടെ ലോവർ ബൗണ്ട് അല്ലേ അതായത് നമ്മളുടെ ഫസ്റ്റ് ഇൻഡെക്സ് ആണ് എന്ത് നമ്മൾ ബിഗ് എന്ന വേരിയബിളിലേക്ക് സെറ്റ് ചെയ്യുന്നത് ദപ്പർ ബൗണ്ട് അല്ലേ അത് ഏതിലേക്കാണ് സെറ്റ് ചെയ്യുന്നത് എൻഡ് എന്ന വേരിയബിളിലേക്കാണ് സെറ്റ് ചെയ്യുന്നത് അല്ലെ ദെൻ പോസിഷൻ നമ്മള് മൈനസ് വണ്ണിലേക്ക് സെറ്റ് ചെയ്യും സോ നമ്മളുടെ ലോവർ ബോണ്ടിലെ സ്റ്റാർട്ടിങ് ഇൻഡെക്സ് നമ്മൾ ബിഗിനിങ്ങിലേക്ക് അല്ലേ അതുപോലെ എൻഡിങ് ഇൻഡെക്സ് എൻഡിലേക്ക് നമ്മൾ സെറ്റ് ചെയ്യും പൊസിഷൻ മൈനസ് വണ്ണിലേക്കും അത് ലെസ് ഓർ ഈക്വൽ ടു എൻഡ് അപ്പൊ ഈ ഒരു കണ്ടീഷൻ ഫാൾസ് ആവുന്നവരെ സ്റ്റെപ്പ് ത്രീയും ഫോർ എന്ത് ചെയ്യും റിപ്പീറ്റ് ചെയ്യും സ്റ്റെപ്പ് ത്രീയിൽ എന്താണ് പറയുന്നത് നോക്കാം സെറ്റ് മിഡ് ഈക്വൽ ടു ബിഗ് പ്ലസ് എൻ ബൈ ടു മിഡ് എന്ന വേരിയബിളിലേക്ക് എന്താണ് അസൈൻ ചെയ്തത് ബിഗ് പ്ലസ് എൻഡ് ബൈ ബിഗ് എൻ്റെ നമ്മളെ സ്റ്റാർട്ടിങ് ഇൻഡെക്സ് ആണ് എൻഡ് തന്നാൽ എൻഡിംഗ് ഇൻഡെക്സ് ആണ് ബൈ ടു അപ്പൊ അത് ചെയ്ത് കിട്ടുന്ന വാല്യൂ ആണ് എന്ത് ചെയ്യുക നമ്മളെ മിഡ് എന്ന വേരിയബിളിലേക്ക് അസൈൻ ചെയ്യുക ഈക്വൽ ടു ബിഗ് പ്ലസ് എൻഡ് ബൈ ടു സ്റ്റെപ്പ് ഫോർ എന്താ പറയുന്നത് ഇഫ് എ ഓഫ് മിഡ് ഈക്വൽ ടു ഈക്വൽ ടു വാല്യൂ ആണെങ്കിൽ സെറ്റ് എന്താണ് പൊസിഷൻ ഈക്വൽ ടു മിഡ് അപ്പൊ എ എഫ് മിഡ് എന്തായാലും ചിലപ്പോ എ എഫ് ടു ആവാം എ എഫ് ത്രീ ആവാം എ എഫ് ഫോർ ആവാം അങ്ങനെ എന്തുവാ അല്ലെ അത് ഈക്വൽ ടി ഈക്വൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന വാല്യൂ ആണെങ്കിൽ സപ്പോസ് ഇപ്പം എ എഫ് മിഡ് ഇപ്പൊ ഫൈവ് ആണെങ്കിൽ നമ്മുടെ വാല്യൂ ഫൈവ് ആണെങ്കിൽ അല്ലെ നമുക്ക് എന്ത് വന്ന് ഒരു മാച്ച് വന്ന് അങ്ങനെ ആണെങ്കിൽ എന്ത് ചെയ്യണം സെറ്റ് പൊസിഷൻ ഈക്വൽ ടു മിഡിലേ അതായത് മിഡിന്റെ വാല്യൂ ലേ മിഡിന്റെ വാല്യൂ ഇപ്പോൾ ഇവിടെ ചിലപ്പോൾ ഫോർത്ത് ലൊക്കേഷനിലായിരിക്കും അപ്പൊ അതെന്ത് ചെയ്യുക പൊസിഷനിലേക്ക് അസൈൻ ചെയ്യണം സോ നമുക്ക് എന്ത് കിട്ടും ഫോർത്ത് പൊസിഷനിലാണ് നമ്മളുടെ എലമെന്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പ്രിന്റ് പൊസിഷൻ അല്ലെ ആ പൊസിഷൻ പ്രിന്റ് ചെയ്യും അതായത് എലമെന്റ് സ്ഥിതി ചെയ്യുന്ന പൊസിഷൻ ആണ് എന്ത് ചെയ്യുക പ്രിന്റ് ചെയ്യുക ദെൻ ഗോ ടു സ്റ്റെപ്പ് സിക്സ് അല്ലേ അപ്പൊ ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റെപ്പ് സിക്സ് എന്താണ് എക്സിറ്റ് ആണ് എക്സിറ്റ് ചെയ്ത് പോവാം അല്ലെങ്കിൽ അതായത് നമ്മളുടെ എ ഓഫ് മിഡ് വാല്യൂനേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ സപ്പോസ് ഇപ്പം നമ്മളുടെ എ ഓഫ് മിഡ് ഫിഫ്റ്റിയും നമ്മളുടെ വാല്യു അല്ലെ അത് ഫോർട്ടി ആണെങ്കിൽ ഈ ഒരു കണ്ടീഷനാണ് വരിക അപ്പോൾ എ ഓഫ് മിഡ് ഗ്രേറ്റർ ദാൻ വാല്യൂ ആണെങ്കിൽ ഈ ഒരു കണ്ടീഷൻ വരും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം സെറ്റ് എൻ ഡി ഈക്വൽ ടു മിഡ് മൈനസ് വൺ എന്ന് സെറ്റ് ചെയ്യണം അപ്പൊ എ ഓഫ് മിഡ് ഗ്രേറ്റർ ദാൻ വാല്യൂ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എൻ ഡി ഈക്വൽ ടു മിഡ് മൈനസ് വൺ എന്ന് സെറ്റ് ചെയ്യണം എന്നിട്ട് എന്ത് ചെയ്യും വീണ്ടും മിഡ് കാണും അല്ലേ മിഡ് എന്താ ബിഗ് പ്ലസ് എൻ ബൈ ടുന്ന് നമ്മൾ കാണും അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്താണ് എ ഓഫ് മിഡ് മിഡ് വാല്യൂ വാല്യൂ ആണെങ്കിൽ ആണെങ്കിൽ എന്ത് ചെയ്യണം സെറ്റ് ബിഗ് ഈക്വൽ ടു മിഡ് പ്ലസ് വൺ സെറ്റ് ചെയ്യണം ബിഗ് ഈക്വൽ ടു മിഡ് പ്ലസ് വൺ സെറ്റ് ചെയ്യണം നെക്സ്റ്റ് എന്താണ് ഇത് എൻഡാണ് ലൂപ്പിന്റെ എൻഡാണ് ദെൻ ഈഫ് പൊഷൻ ഈക്വൽ ടു മൈനസ് വൺ അല്ലേ അതായത് നമ്മൾ പൊസിഷൻ എന്താ സെറ്റ് ചെയ്തത് മൈനസ് വൺ ആണ് ആ പൊസ്റ്റൻ തന്നെ ആണ് നിൽക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം നമുക്ക് മനസ്സിലാക്കുന്നത് വാല്യൂഇസ് നോട്ട് പ്രസന്റ് ഇന്ത് അറേ അല്ലെ നമ്മൾ സെറ്റ് ചെയ്ത പൊസ്റ്റൻ മൈനസ് വൺ ആണ് അതേ പൊസ്റ്റന് തന്നെയാണെങ്കിൽ എന്ത് ചെയ്യണം നമുക്ക് അറിയാം അല്ലേ വാല്യൂഇസ് നോട്ട് പ്രെസന്റ് ഇൻ ദി അറേ എന്ന് പറയാം ദെൻ എൻഡ് ഈഫിന്റെ എൻഡാണ് ഇവിടെ എക്സിറ്റ് അപ്പൊ ഇങ്ങനെയാണ് എന്ത് ചെയ്യുക നമ്മുടെ അൽഗോരിതം വർക്ക് ചെയ്യുക വളരെ സിമ്പ്ലസ്റ്റ് അൽഗോരിതമാണ് പലരും സ്കിപ്പ് ചെയ്ത് പോകുന്ന ഒരു അൽഗുരിതമാണ് ഏറ്റവും സിംപ്ലസ്റ്റ് ആണ് മനസ്സിലാക്കുക ഇനി നമുക്കിതൊരു എക്സാമ്പിൾ വെച്ച് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം ലെറ്റ് ദി എലമെന്റ്സ് ഓഫ് ദി അറേ അല്ലേ അപ്പോൾ ഇതൊരു സോർട്ടഡ് അറയാണ് സോ എലമെന്റ്സ് നോക്കാം അല്ലെ ടെൻ ട്വൽവ് ട്വന്റി ഫോർ ട്വന്റി നയൻ തേർട്ടി നയൻ ഫോർട്ടി ഫിഫ്റ്റി വൺ ഫിഫ്റ്റി സിക്സ് സിക്സ്റ്റി നയൻ ലെറ്റ് ദി എലമെന്റ് ടു ബി സെർച്ച് കെ ഈക്വൽ ടു ഫിഫ്റ്റി സിക്സ് അപ്പൊ നമുക്ക് ഫിഫ്റ്റി സിക്സ് എന്ന എലമെന്റ് ആണത് ഈയൊരു അറയിൽ ഉണ്ടോ നോക്കേണ്ടത് സോ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം നമ്മൾ മിഡ് കണ്ടിരിക്കും അല്ലെ വി ഹാവ് ടു യൂസ് ദി ബിലോ ടു കാൽക്കുലേറ്റ് ദി മിഡ് ഓഫ് ദി അറേ മിഡ് എന്ന് എന്താണ് മിഡ് ഈക്വൽ ടു എന്താണ് മിഡ് ഈക്വൽ ടു ബിഗ് പ്ലസ് എൻ ബൈ ടു ആണ് അല്ലെ നമുക്കറിയാം ബിഗ് എത്രയാണ് ആണ് സീറോ ആണ് അല്ലെ ആ ഒരു അറയൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം ബിഗ് സീറോയും എത്രയാണ് എയ്റ്റ് ടു ആണ് സോ ബിഗ് സീറോ എൻ എയ്റ്റ് ആണ് സോ മിഡ് നമുക്ക് എത്ര കിട്ടും സീറോ പ്ലസ് എയ്റ്റ് ബൈ ടു അത്ര ഫോർ ആണ് കിട്ടും അല്ലെ സോ ഫോർ ആണെന്ത് അറയുടെ മിഡ് സോ ഇനി നമ്മൾ എന്ത് കാണും എ ഓഫ് ഫോർ കാണും അല്ലെ സോ എ ഓഫ് ഫോർ അല്ലെ അതെന്താണ് എ ഓഫ് മിഡ് ആണ് അത് നമുക്ക് എത്ര കിട്ടി തേർട്ടി നയൻ ആണ് വരാം എ ഓഫ് ഫോർ എത്ര ആണ് തേർട്ടി നല്ലേ ഇനി നമുക്ക് നോക്കാം നമ്മളെ കണ്ടീഷൻ നോക്കാം എ ഓഫ് മിഡ് എന്താണ് ലെസ് ദാൻ കെ ആണ് എ ഓഫ് മിഡിന്റെ വില എത്രയാണ് തേർട്ടി നയൻ അല്ലേ

സോ മിഡ് നമുക്ക് സിക്സ് കിട്ടി സോ എ ഓഫ് മിഡ് നമുക്ക് എന്ത് കിട്ടി ഫിഫ്റ്റി വൺ എന്ന് കിട്ടി എ ഓഫ് മിഡ് ഫിഫ്റ്റി വൺ അല്ലെ ഇനി അതായത് ലെസ് ദാൻ ആണ് ഈ കണ്ടീഷൻ എന്താ ചെയ്യേണ്ടത് ബിഗ് ഈക്വൽ ടു മിഡ് പ്ലസ് വൺ എന്നാണ് ചെയ്യേണ്ടത് ബിഗ് ഈക്വൽ ടു മിഡ് പ്ലസ് വണ് അപ്പൊ നമുക്ക് എന്ത് കിട്ടും അല്ലേ പ്ലസ് വണ് സെവൻ അല്ലെ ബിഗ് സെവനും എൻ ടു എയ്റ്റും കിട്ടി ഇനി എന്ത് ചെയ്യാം മിഡ് കാണല്ലേ മിഡ് ഈക്വൽ ടു ബിഗ് പ്ലസ് എൻ ബൈ ടു എന്താ കിട്ടുക നമുക്ക് സെവൻ പ്ലസ് എയ്റ്റ് നമുക്ക് എന്ത് കിട്ടും സെവൻ കിട്ടും ഇനി എന്ത് ചെയ്യണം നമ്മൾ എ ഓഫ് സെവൻ കാണണം അപ്പൊ എ ഓഫ് മിഡ് എന്ന് പറഞ്ഞതാണ് എ ഓഫ് സെവൻ അല്ലെ എ ഓഫ് സെവൻ നമുക്ക് എത്രയാണ് ഫിഫ്റ്റി സിക്സ് ആണ് എ ഓഫ് സെവൻ ഫിഫ്റ്റി സിക്സ് ആണ് ഇനി നോക്കുക എ ഓഫ് മിഡ് ഈക്വൽ ടി ഈക്വൽ ടു കെ അല്ലേ വരുന്നത് അല്ലെ എ ഓഫ് മിഡ് ഈക്വൽ ഈക്വൽ ടു കെ ആണ് കാരണം എന്താ ഫിഫ്റ്റി സിക്സ് ഈക്വൽ ടി ഈക്വൽ ടു ഫിഫ്റ്റി സിക്സ് വരും അപ്പൊ നമുക്ക് എന്താ പറയാ നമ്മുടെ എലമെന്റ് മാച്ച് ആയി നമുക്ക് മനസ്സിലാക്കാം സോ നമുക്ക് ലൊക്കേഷൻ കിട്ടിയില്ലേ സോ ലൊക്കേഷൻ ഈക്വൽ ടു മിഡിൽ അല്ലെങ്കിൽ പൊസിഷൻ ഈക്വൽ ടു മിഡ് എന്ന് നമുക്ക് പറയാം സോ പൊസിഷൻ ഈക്വൽ ടു നമുക്ക് മിഡ് എന്ന് കൊടുക്കാം എന്നിട്ട് എന്ത് ചെയ്യാം അത് പ്രിന്റ് ചെയ്യാം എലമെന്റ് ഫൗണ്ട് പറയാം ഇങ്ങനെയാണ് എന്ത് ചെയ്യുക ബൈനറി സെർച്ച് നമ്മൾ ചെയ്യാം